ഹായ് നമസ്കാരം നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ തന്നെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് എൻ്റെ നാട്ടിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഇത് വലിയ പുതുമയൊന്നും പറയുന്നില്ല അവകാശപ്പെടുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും നമ്മളെ പല നാടുകളിലുള്ള ആളുകൾക്കിടെ ഇടയിലുള്ള ഒരു മത സൗഹാർദ്ദമാണിത് റസൂലുള്ളാന്റെ ജന്മദിനം എല്ലാവർക്കും ഒരുപോലെയാണ് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റസൂലുള്ളാന്റെ ജന്മദിനം ആഘോഷിക്കുന്ന അഹിന്ദുക്കൾ ഒരുപാടുണ്ടാവും നമ്മളെ പല നാടുകളിലും കണ്ടിട്ടുള്ള കാണുന്ന നമ്മളിൽ പരിചിതമായിട്ടുള്ള ഒരു വീഡിയോ എങ്കിലും ആ വീഡിയോ ഒക്കെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഒന്നുകൂടി നമ്മുടെ മനസ്സിലുള്ള ആ ഒരു സൗഹാർദ്ദം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ വീഡിയോ ഒന്ന് കാണാം പാവി നടക്കും പ്രാവുകളെ പുണ്യമദീനിൽ ചെന്നിടുമോ അവിടം ചെന്നെന്നൊത്തു ഹബീബിനെന്റെ സലാം പറഞ്ഞിടുമോ എനിഷ്ടം ഒന്ന് മുഴിഞ്ഞിടുമോ മുത്തു പിറന്നൊരു മക്കാനാടി ചുറ്റി നടന്നത് കണ്ടിടണം റസൂലുള്ളാന്റെ ജന്മദിനത്തിൽ ഈ മോള് പാടുന്ന പാട്ട് എത്ര അവിടെയുള്ള ആളുകളൊക്കെ വളരെ സന്തോഷത്തോടെയും എന്താ പറയുക ഫുൾ എൻജോയ് ചെയ്തുകൊണ്ട് കാണുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് കാണാനിടയായി വളരെ സന്തോഷം തോന്നിയ നിമിഷം തിരുവമ്പാടിയിൽ മഹല്ലി കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള നബിദിനത്തിലാണ് ഇങ്ങനെ ഒരു സന്തോഷമായ ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം തോന്നിപ്പോയൊരു നിമിഷം തീർച്ചയായിട്ടും ഇത് ഒരു ചെറിയ കാര്യമല്ല നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒന്ന് തന്നെയാണ് ഹിന്ദു ആയിട്ടുള്ള ഒരു പെൺകുട്ടി പാടാനൊരു അവസരം ചോദിച്ച സമയത്ത് തീർച്ചയായിട്ടും ആ കുട്ടി എഴുതി ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുവരും അതിൻ്റെ അച്ഛനും മകളും കൂടിയാണ് ആ ഒരു പരിപാടിയിലേക്ക് വന്നിട്ടുള്ളത് മോക്കൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ ആ മോള് പാടട്ടെ എന്ന് പറഞ്ഞ് മോളെ സ്റ്റേജിലേക്ക് കയറ്റുകയോ ആ സ്റ്റേജിൽ നിന്ന് ആ കുട്ടി പാടുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളത് ലൈവ് കണ്ടതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം അവിടെയുള്ള എല്ലാവരുടെ മുഖത്തും ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കൈനിറയെ സമ്മാനവുമായിട്ടാണ് ആ കുട്ടി ആ വേദി ഇറങ്ങി പോയിട്ടുള്ളത് ആ കുട്ടി ഇപ്പോൾ ഈ ചെയ്ത കാര്യം പല ആളുകൾക്കും ഇപ്പം മതത്തിൻ്റെ പേരിൽ ഒരു പല രീതിയിൽ തമ്മിലടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ മുന്നിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം അത്രത്തോളം സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ സന്തോഷം നമ്മളിതൊക്കെ ആഗ്രഹിക്കുന്ന ഒന്നാണ് മതത്തിൻ്റെ മേലെ സൗഹൃദത്തിന് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന കേരളത്തിലാണ് നമ്മൾ താമസിക്കുന്നതെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാം കേരളത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നലെ നടന്നിട്ടുള്ള റബിയുൽ അവൽ 12 2022 റബിയുൽ അവൽ 12 ഏകദേശം 9 നടന്നിട്ടുള്ളതാണ് 9 2022 രാത്രി സംഭവിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് സെലീം കൊടത്തൂരിൻ്റെ മകൾ അന്നമോളുടെ പാട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത് അതും നമ്മളെ സംബന്ധിച്ച് നമ്മളോട് വളരെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഒരു പാട്ട് ഇങ്ങനെ ജനങ്ങൾക്ക് സ്വീകരിക്കുന്നതും അങ്ങനെ ഒരു അവസരം അമ്മോൾക്ക് കൊടുക്കുന്നതും മറ്റുള്ള എല്ലാ മതക്കാർക്കും ഒരു പ്രചോദനമായി ഈ ഒരു മദ്രസ മാറി അങ്ങനെ ഒരുപാട് മദ്രസകളുണ്ട് അങ്ങനെ അല്ലാത്ത മദ്രസകളും ഉണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ വളരെ തെറ്റായി കാണുന്നുണ്ട് അവർക്കൊക്കെ മുന്നിൽ ഇതൊരു വല്ലാത്തൊരു വീഡിയോ തന്നെയാണ് അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഇതെല്ലാവരും കാണണം തോന്നി അങ്ങനെയാണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് പാവിനടക്കും പ്രാവുകളെ പുണ്യമദീനിൽ ചെന്നിടുമോ അവിടം ചെന്നെന്നൊത്തു ഹബീബിനെന്റെ സലാം പറഞ്ഞിടുമോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ നാട്ടിൽ വളരെ സൗഹാർദ്ദമുള്ള ഒരു ജീവിതമായി മാറട്ടെ നമ്മുടെ നാടും ചുറ്റുപാടും ഒക്കെ മത സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ മറ്റു മതത്തെയും മറ്റു പ്രസ്ഥാനത്തെയും ഒക്കെ കുറ്റം പറയുന്ന ഒരു ലെവലുള്ള ജീവിതമൊക്കെ എല്ലാവർക്കും മാറട്ടെ വളരെ ഹാപ്പി ആയിട്ടുള്ള ജീവിതമാവട്ടെ അടിപൊളി കണ്ടിടണം കൗഫ് ശരീഷിംഗില്ല
ചെയ്യാം.